मोर देन 80% ऑफ द पीपल आर प्रोटीन डेफिशिएंट नाउ अवेलेबल इंडिया എന്താണ് ഈ വാക്സിൻ ഈ വാക്സിൻ എന്തിനാ തന്നിരിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടിയാണ് എത്രണോ പഠിക്കും തനി പഠിക്കുന്ന കുട്ടികളല്ലേ ആന്റിബോഡിയാണ് ആന്റിബോഡി എപ്പോഴാണ് ഉണ്ടാവുക ശരീരത്തിൽ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആന്റിബോഡി ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ആന്റിബോഡി ഉണ്ടാവില്ല പിന്നെ ഈ വാക്സിൻ എടുത്തിട്ടുള്ളതായി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒന്ന് കുത്തിയാലും രണ്ട് കുത്തിയാലും പത്ത് കുത്തിയാലും ഇന്ത്യയിൽ രോഗിയായത് അപ്പോ 60 കിലോ ഉണ്ടാവും 60 ഗ്രാം അത് ഓൺലി ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നിങ്ങൾ എന്തൊക്കെയാണോ ചെറുപ്രായത്തിൽ ഉത്പാദിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് കാത്തു സൂക്ഷിക്കാൻ ഉള്ളതേ സ്ട്രെസ് എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിനേക്കാളും വിരട്ടി വേണം അപ്പൊ എത്ര വേണം 90 kg to 120 kg 120 ഗ്രാം അപ്പൊ 60 ഗ്രാമിന്റെ അടുത്ത് 90 ഗ്രാം വേണം അല്ലെങ്കിൽ 120 ഗ്രാം വേണം ഈ സ്കാനറിൽ 10 കലങ്ങളെ കാണിച്ചു തരിക സാധാരണഗതിയിൽ നമ്മൾ ഒരു വെയിറ്റ് മെഷീൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഒരു വെയിറ്റ് കാണിച്ചു വെയിറ്റ് കാണിച്ചു ആ വെയിറ്റ് മാത്രമേ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബാക്കിയൊന്നും ഓർമ്മയുണ്ടാവും അപ്പൊ ഞാൻ സ്കാനറിൽ 10 കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും പക്ഷെ അടുത്ത പ്രാവശ്യം വരുന്നേരത്ത് ആ വ്യക്തിക്ക് ഒന്നേ ഓർമ്മയുണ്ടാവും വെയിറ്റ് അത് മാത്രം നോക്കുക ബാക്കിയൊന്നും ഓർമ്മയുണ്ടാവില്ല കാരണം നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചിരിക്കുകയാണ് വെയിറ്റ് ഏതൊരാൾ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റ് കൂടുതലായിട്ട് എന്താ മനസ്സിലാക്കുന്ന വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ശരീരത്തിന്റെ വെയിറ്റ് ആണ് മൊത്തം ശരീരത്തിന്റെ വെയിറ്റ് ആണ് നമ്മൾ കാണുന്നത് ഓക്കെ ബോഡിയുടെ കംപ്ലീറ്റ് ശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഘടകങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഒന്ന് വെള്ളം രണ്ടാമത്തത് എല്ല് മൂന്നാമത്തത് മസൽ നാലാമത്തത് ഫാറ്റ് ഇത് മുഴുവനും പിന്നെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥയും ഇതെല്ലാം കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വെയിറ്റ് എന്ന് പറഞ്ഞ സാധനം കാണുന്നത് അപ്പോൾ ഒരു വെയിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ക്രൈറ്റീരിയ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നല്ലത് വെയിറ്റ് ആണോ അല്ലെങ്കിൽ ചീത്ത വെയിറ്റ് ആണോ അതായത് അൺഹെൽത്തി വെയിറ്റ് ആണോ അല്ലെങ്കിൽ ഹെൽത്തി വെയിറ്റ് ആണോ അപ്പോൾ ഇതിൽ ഈ മൂന്നെണ്ണം ഇതിനെ പറയാ ലീൻ ബോഡി മാസ് ഇത് ഒരു 90% ആൾക്കാർക്കും കുറവായിരിക്കും എന്നാൽ ഈ ഒരു ചേട്ടനുണ്ടല്ലോ ഇതെല്ലാവർക്കും കൂടുതലായിരിക്കും ഇനിയിപ്പോ നമുക്ക് നോക്കാം സ്കാനിങ് മെഷീനിലേക്ക് എന്താ കാണിക്കാം ഓക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗം മാത്രം നോക്കാം ബാക്കി ഒന്നും പറഞ്ഞു കാരണം ഇത് മനസ്സിലായാലേ ഞാൻ ഇത് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ അതുകൊണ്ടായി പറയാം ഒന്നും ചെയ്യുന്നില്ല ചുമ്മാതെ ഇരിക്കുകയാണ് ഓക്കെ നിങ്ങൾ ശരീരം മൊത്തത്തിൽ ശരീരം ബേസിക്കലി ഉണ്ടാക്കിയിരിക്കുന്നത് 62% വെള്ളമാണ് എവിടെയും കാണാനുണ്ടോ വെള്ളം നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ എന്റെ ശരീരത്തിലൂടെ വെള്ളം കാണാനുണ്ടോ ഒന്നും കാണില്ലല്ലോ പക്ഷെ 62% വെള്ളമാണ് പക്ഷെ അതില് ഏത് അവസ്ഥയിലും 55% വെള്ളം ഉണ്ടായിരിക്കണം 55% വാട്ടർ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും പക്ഷേ പരിതാപകരമെന്ന് പറയട്ടെ വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്ന നാട്ടിലാണ് നമ്മൾ ഇപ്പോഴും വെള്ളം ഒഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നിൽക്കുന്നില്ല എന്നിട്ടും നമ്മൾ വെള്ളം കുടിക്കാറില്ല ഏകദേശം ഇവിടെയുള്ള ആൾക്കാർ ഞാനിപ്പോൾ സ്കാൻ ചെയ്താൽ സ്കാൻ ചെയ്യണ്ട എൻ്റെ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം ഇതിൽ 50 ചോട്ടിലേ കാരണം സ്കിന്നിൽ കണ്ടാൽ മനസ്സിലാവും അകത്ത് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ വെള്ളമില്ല പിന്നെ ബോൺ അതെന്തായാലും ഒരു 95% ആൾക്കാർക്ക് ഉണ്ടാവില്ല കാരണം എന്താ പറയുക ഇത് 3 kg ആണ് ബോൺ ഡെൻസിറ്റി വേണ്ടത് 18 വയസ്സിന്റെ മുകളിലായി കഴിഞ്ഞാൽ അതായത് ഏത് പ്രായത്തിലും 3 kg മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ ഇതും ഇതിൻ്റെ താഴെയായിരിക്കും അപ്പോൾ ഇതും കുറഞ്ഞു പിന്നെ മസിൽ അതുണ്ടാവാൻ സാധ്യമല്ല കാരണം വെള്ളമേ കുറവാണെങ്കിൽ ഇതിന് മസിൽ ഉണ്ടാവില്ല കാരണം നിങ്ങൾ കൂട്ടി കഴിച്ചിട്ടില്ല മസിലിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് പ്രോട്ടീൻ ആണ് വാട്ടർ പ്ലസ് പ്രോട്ടീൻ എന്നാൽ മാത്രമേ മസിൽ ഉണ്ടാകത്തുള്ളൂ പ്രോട്ടീൻ നമ്മൾ കഴിക്കാറില്ല വെള്ളം നമ്മൾ കുടിച്ചിട്ടില്ല അതുകൊണ്ട് മസിലും താഴോട്ടെ സാധാരണ സ്ത്രീകൾക്ക് സ്കെലറ്റൽ മസിൽ റേഷ്യോ എന്ന് പറയുന്നത് അത് 36% ഉണ്ടായിരിക്കും ഓൾ എബോവ് ഇത് ലേഡീസിനാണ് ഫീമെയിൽസ് മെയിൽസിനാണെങ്കിൽ 45% മുകളിലായിരിക്കും SMR ഫാറ്റ് ഇനി ലാസ്റ്റ് അതേ ബാക്കി ഓക്കെ ഫാറ്റ് പുരുഷനാണെങ്കിൽ 20% ഓർ ബിലോ ആയിരിക്കും ഇതാണ് മെയിൻ ലേഡീസ് ആണെങ്കിൽ 26% ഓർ ബിലോ ആയിരിക്കും എന്നാൽ അളവ് കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാവും അറിയോ SMR അടുത്ത് ഫാറ്റും കാണും ഫാറ്റിൻ്റെ അടുത്ത് SMR അതാണ് പ്രശ്നം ആ ഒരു വ്യതിയാനമാണ് ഏറ്റവും വലിയ പ്രശ്നം ആ സ്കെലറ്റൽ മസിൽ റേഷ്യോ പ്ലസ് ഫാറ്റ് ആ മസിൽ ആൻഡ് ഫാറ്റിന്റെ വടംവലിയാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നോർമലൈസ് ആവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് എല്ലാ രോഗികളാണ് ഇനി കൊഴുപ്പ് എത്ര അധികം കൂടുന്നുണ്ടോ അത്രയും രോഗികളോ അത് പിന്നെ ഒരു സാധനം കൂടി അത് കാണിക്കാറുണ്ട് വിസറൽ ഫാറ്റ് അത് 3 2 നോർമൽ 3 എങ്കിലാവാം
പക്ഷെ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കോളാം അഞ്ചിന്റെ മുകളിലല്ല ഉള്ളത്, അഞ്ച് ആറ് ഒൻപതുള്ള ആൾക്കാർ ഇത് ഈ ഫാറ്റിനേക്കാളും ഡേഞ്ചറാണ്. കാരണം ഇത് നേരെ നിങ്ങളുടെ ശരീരത്തിലെ അവയവത്തിലാണ് പോയി പിടിക്കുന്നത്, ഇവിടെ ഇതിന്റെ അകത്ത വന്നു കൊടുക്കും. അതെന്താവും ബോഡിയുടെ ഓർഗൻ ഡാമേജ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് പലതും ചെറുപ്പകാലത്തേക്ക് നിങ്ങൾ എത്ര നടക്കാറുണ്ടായിരുന്നു എത്ര ഓടാറുണ്ടായിരുന്നു അത്ര ഇപ്പൊ നമ്മൾ പറ്റുന്നത് സ്റ്റെയർകേസ് കയറാൻ പറ്റുന്നുണ്ട്. എവിടെ ലിഫ്റ്റ് എവിടെ ഉണ്ട് സ്റ്റെയർകേസ് ആയിരിക്കും ആർക്കാരുണ്ട്. ബേബി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ലിഫ്റ്റിന്റെ മുമ്പിലുള്ള ക്യൂ കാണാനും സ്റ്റെയർകേസ് ഇങ്ങനെ കിടപ്പുണ്ടാവും. ഏറ്റവും അധികം കാശ് ചിലവാക്കി ഉണ്ടാക്കിയ സ്റ്റെയർകേസ് ആണ് കേട്ടോ. കുറെ മാർബിളും ഗ്രേനൈറ്റും വെച്ച് റേഡിംഗ്സ് ഒക്കെ വെച്ച് ആ ഒരു മനുഷ്യൻ ഇരിക്കുകയായിരുന്നു. ഇതൊക്കെ വലിയ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ. പിന്നെ ഇവിടെ പ്രതിരോധ ശക്തിയാണ്. ഇപ്പോഴെല്ലാവരും പെൻഡമിക് വന്നതിന് ശേഷം, അതായത് കോവിഡ് വന്നതിന് ശേഷം ഏറ്റവും അധികം വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്നതാണ് രോഗ പ്രതിരോധ ശക്തി ഇല്ലേ ഇമ്മ്യൂണിറ്റി. അതാണ് വിൽപ്പന ചരക്ക്. കഴിഞ്ഞ ദിവസം ഒരു പരസ്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായി അത് പിന്നെ നിന്നു ഞാൻ കൊടുത്തു ആരോ അതിന് കേസാൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്താ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഒരു കമ്പനി ബിസ്ക്കറ്റ് രോഗ പ്രതിരോധ ശക്തിക്ക് ബിസ്ക്കറ്റ് എന്തോ പറയുക. അധികം മനോരമ മാത്രങ്ങളൊക്കെ കണ്ടുകാണുമായിരിക്കും ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നമ്മളെ ശരീരത്തില് ആരോഗ്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമെങ്കിലും ആരോഗ്യമില്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പണ്ടെന്നെല്ലാം പറഞ്ഞ നമുക്കറിയാം വണ്ടിയുടെ കിക്കർ ഉണ്ടാവുക റൈറ്റ് ചവിട്ടി ചവിട്ടി ആ എഫ് ഡി ഒക്കെ ആണെങ്കിൽ ചവിട്ടി ചവിട്ടി അതിന്റെ ഊപ്പാട് വരും. ഇപ്പോഴേ അങ്ങനത്തെ ഒരു വണ്ടി നിങ്ങൾ കാണില്ല കേട്ടോ. കാരണം ചവിട്ടുന്നുണ്ടെങ്കിൽ അവരെ വണ്ടി സ്റ്റാർട്ടാവില്ല. അതാണ് ഇപ്പം എന്താ എല്ലാം മാറിപ്പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഇവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഓർമ്മ ഉണ്ടാവായിരിക്കും പണ്ട് കടയിൽ പോയിട്ട് ഇങ്ങനെ സാധനം കൊണ്ടുവന്നു 10 kilo ഒക്കെ ഉണ്ടാവും. ഇപ്പൊ 10 kilo ഓടി ഉണ്ട്, 5 kilo 2 kilo 1 kilo കാരണം എടുത്തു വന്നി കൊണ്ടുപോണ്ട ആൾക്കാർ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, കാരണം നമുക്ക് മസിലില്ല, നമുക്ക് സ്കെലട്ടൺ ഇല്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തോ ചെയ്യാം. ഇത് രണ്ടിനും വേണം പ്രോട്ടീൻ ഉണ്ടാവും, ഇത് രണ്ടിനും വേണ്ടതാണ് പ്രോട്ടീൻ. ഇനിയിപ്പോ പെൻഡമിക് വന്നു എല്ലാവരും ക്യൂ ആയിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ. പക്ഷെ നിർവാഹം എടുക്കുന്നത് വലിയ അർത്ഥം, കാരണം നിങ്ങൾക്ക് ഇനി എവിടെയും പോകണമെങ്കിൽ അത് കാണിക്കണം. അപ്പൊ കഴിഞ്ഞ ദിവസം ബോംബെയിൽ ഞാൻ പോയി എയർപോർട്ടിൽ അത് കാണിച്ചാലേ അത് കയറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നിർബന്ധിച്ചാണ് എടുക്കാൻ. പക്ഷെ ഇത് എടുത്തതിനെ കൊണ്ട് എന്താ ഗുണം, ഇതിനെ കൊണ്ട് എന്താ ഗുണം എന്ന് മനസ്സിലാകാം. നിങ്ങൾ എടുത്തതിനെ കൊണ്ട് യാതൊരു ഗുണമുണ്ടാവില്ല. കാരണം എന്താ, എന്താണ് ഈ വാക്സിൻ, ഈ വാക്സിൻ എന്തിനാ തന്നിരിക്കുന്നത്, ഇത് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എത്രയാണോ പൈസ ടൈം പഠിക്കുന്ന കുട്ടികളായിരിക്കും ആന്റിബോഡിയാണ്. ആന്റിബോഡി എപ്പോഴാണ് ഉണ്ടാവുക ശരീരത്തിൽ, ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആന്റിബോഡി ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ആന്റിബോഡി ഉണ്ടാവുക, പിന്നെ ഈ വാക്സിൻ എടുത്തിട്ടുള്ളതായി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 1 കുത്തിയാലും 2 കുത്തിയാലും 10 കുത്തിയാലും പിന്നെ രോഗിയായിരുന്നു. 3 കുത്തിയാലും 2 കുത്തിയാലും 4 കുത്തിയാലും നിങ്ങൾ ഇനി എത്ര കുത്തിയാലും നിങ്ങൾക്ക് വീണ്ടും രോഗം വരുന്നുള്ള രോഗം കണ്ടത് ആൾക്കാരുണ്ടോ നമ്മൾ അല്ലേ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ 2 എണ്ണം അടിച്ചാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നുണ്ട്. രോഗ പ്രതിരോധ ശക്തി പറയുന്നത് ശരീരത്തിൽ പ്രോട്ടീൻ, ശരീരത്തിൽ പ്രോട്ടീൻ എത്ര വേണം, പ്രോട്ടീൻ ഏത് പ്രോട്ടീൻ വേണം അവിടെയാണ് കിടപ്പുള്ളത്. പ്രോട്ടീൻ ഒരു ദിവസം ഒരു വ്യക്തിക്ക് മിനിമം ആണ് പറയുന്നത്. അതായത് ആർ ഡി എ പ്രകാരം, ആർ ഡി എന്താ അത് മിനിമം ലെവലാണ്, റെക്കമെൻഡ് ഡയറ്ററി എലമെന്റ്സ്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ട പോഷകതത്വങ്ങൾക്ക് മിനിമം ലെവൽ, അബ്സല്യൂട്ട് മിനിമം ലെവലാണ് കേട്ടോ. ഓക്കെ, മിനിമം ലെവൽ ഉണ്ടെങ്കിൽ, മിനിമം ഉണ്ടെങ്കിൽ ഒരു മാക്സിമം കാണും. എത്ര അപ്പൊ മിനിമം ലെവലാണ് ഞാനിനി ഇവിടെ പറയാൻ പോകുന്നത്. ഇതിലൊക്കെ ഉള്ളത് മിനിമം ലെവലാണ്. മാക്സിമം ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സംഭവം, അതായത് ഈ മിനിമവും മാക്സിമത്തിന്റെയും നടുക്ക് നിങ്ങൾ എത്ര കഴിച്ചാലും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യില്ല. ഇത് ഞാൻ പറയുന്നല്ലോ കേട്ടോ, ഇത് പറഞ്ഞതാരാ WHO ICMR ഇതൊക്കെ നല്ലോണം കാണാൻ പാടായിരിക്കും. നിങ്ങൾ ഇവരല്ല ആരാണ്, 1.5 കൊല്ലം കൊണ്ട് എന്തായാലും കാണാൻ പാടം പഠിച്ചിട്ടുണ്ടോ എന്റെ മുമ്പേ തുടങ്ങി. അപ്പൊ നോക്കി, അപ്പൊ മിനിമം ലെവലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം മിനിമം ലെവൽ എത്രയാണെന്നറിയോ, 60 gram പ്രോട്ടീനാണ്. ഇത് എങ്ങനത്തെ വ്യക്തികൾക്കാണ്, സാധാരണ രീതി മെയിൻറ്റനൻസ് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഉള്ള മസിൽസ് കാത്തു സൂക്ഷിക്കണം, കുഴപ്പമൊന്നുമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തോട്ടെ. അപ്പോൾ റിപ്പയർ ആൻഡ് മെയിൻറ്റനൻസ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ബോഡി ബിൽഡർ ആണ് അല്ലെങ്കിൽ സ്ട്രെസ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വേണം. അപ്പോൾ ഏകദേശം 60 gram ആണെങ്കിൽ, അത് 60 kilogram ഉള്ള ആൾക്കാരെങ്കിൽ 60 gram പ്രോട്ടീൻ, ദാറ്റ് ഈസ് 1 gram per kg ബോഡി വെയ്റ്റ്, അതാണ് അതിന്റെ ഫോർമുല. അപ്പൊ 60 kilo ആണെങ്കിൽ 60 gram. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ ആവണം കേട്ടോ, കാരണം സൂമിലല്ല ഞാനുള്ളത്, നിങ്ങൾക്ക് ഇച്ചിരി കൊണ്ട് ചോദിക്കുക. ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ, എന്റെ കാര്യമില്ല. അപ്പോ 60 kilo ഉള്ളവർ 60 gram, അത്
ഓൺലി ഫോർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണോ ചെറുപ്രായത്തിൽ ഉൽപ്പാദിച്ചു വെച്ചിരിക്കുന്നത് അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അതായത് ചെറുപ്പത്തിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ബാങ്കിൽ കുറെ ബാലൻസ് ഉണ്ടാവുമല്ലോ, അതിനെ കാത്തു സൂക്ഷിക്കുക മാത്രം ചെയ്യണം. അവിടെ നിൽക്കണം. ഇനി സ്ട്രെസ് എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിനേക്കാളും ഇരട്ടി വേണം. അപ്പൊ എത്ര വേണം? 90 kg to 120 kg 120 gram. അപ്പൊ 60 gram എടുത്ത് 90 gram വേണം, ഇല്ല 120 gram വേണം. 1.5 or 2 grams കൂടുതൽ കഴിക്കണം പെർ കെ ജി ബോഡി വെയിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു ദിവസം മിനിമം 60 gram കിട്ടണം പ്രോട്ടീൻ. അത് ലേഡിയാലും ശരി കുടിച്ചാലും ശരി 18 വയസ്സിന്റെ കൂടുതൽ ആരായാലും ശരി മാക്സിമം എത്തിയോ അത് ഞാൻ പറഞ്ഞു തരാം. മിനിമം 60 gram, മാക്സിമം 205 gram, 205 grams. 205 gram ആരും കഴിക്കാറില്ല, ഇവിടം വരെ കഴിക്കാറില്ല ഒരു ദിവസം. ഇത് 60 gram കൂടി കഴിക്കുന്നില്ല, കാരണം ഇതിന്റെ അകത്ത് ഒരു ചെറിയ പാക്കറ്റ് ഉണ്ട് അറിയാലോ എല്ലാവർക്കും അല്ലേ. ആ ചെറിയ പാക്കറ്റ് നിങ്ങൾ കഴിക്കുന്ന ആൾക്കാർ ഒരു മാക്സിമം ആൾക്കാരും ഒരൊറ്റ കഴിക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ ഈയിടെ ആയിട്ട് കുറെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പറയുന്നത്, കാരണം നമുക്ക് എന്താ വേണ്ടത്? മിനിമം 60 gram വേണം. വേണ്ടേ? വേണം. ഈ 60 gram കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അളവ് കൃത്യമായിട്ട് ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളതാണ്. ആ ശരിയായിട്ടുള്ള പ്രോട്ടീൻ കിട്ടിയിട്ട് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവില്ല, കാരണം ആന്റിബോഡി ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഒരു പാക്കറ്റ് അതിനകത്ത് കഴിച്ചാൽ അത് പൊട്ടിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20 gram. അതായത് ഇത്തരത്തിലുള്ള ചെറിയ സെഷൻ ഉണ്ടാവും, അത് പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിൽ ഇട്ടാൽ കാണുന്ന പൊടി 20 gram ആണ്. ആ 20 gram 15 gram ഐസോലേറ്റഡ് സോയ പ്രോട്ടീൻ ആൻഡ് 5 gram ഫൈബർ. ഇങ്ങനെയാണ് 20 gram ആയിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഐസോലേറ്റഡ് സോയ പ്രോട്ടീൻ. എന്തോ ഈ ഐസോലേറ്റഡ് സോയ പ്രോട്ടീൻ ഏറ്റവും വെജിറ്റബിൾ സോഴ്സ്, വെജിറ്റേറിയൻ സോഴ്സ്. കാരണം നമുക്ക് വെജിറ്റേറിയൻ സോഴ്സ് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഒരു വെജിറ്റേറിയൻ സാധനം കൊണ്ടുവന്നിരിക്കുന്ന എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കൊടുക്കാം. പക്ഷെ ഞാനൊരു നോൺ വെജിറ്റേറിയൻ സാധനം കൊണ്ടുവന്നാൽ എനിക്ക് ചോദിക്കേണ്ടി വരും, ആ നോൺ വെജിറ്റേറിയൻ ഒന്ന് കൈ നോക്കി വെജിറ്റേറിയൻ സോഡ് എന്നുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ. അപ്പൊ ഈ വെജിറ്റേറിയൻ സോഴ്സ് എന്തുകൊണ്ടാണ് പറയുന്നത്, കാരണം നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് വെജിറ്റേറിയൻ മാത്രമല്ല, വീഗൻ. കാരണം വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പാലിന്റെ അംശം കാണാം, അല്ലെങ്കിൽ മുട്ടയുടെ അംശം കാണാം. ഇത് എനിമൽ സോഴ്സിനെയല്ല, മൊത്തത്തിൽ സോയ തന്നെയാണ്, സോയ കുരുവൽ. അത് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും സോയ കുരുവൽ എന്നാ വെച്ച് കഴിക്കാറ്. കടയിലൊക്കെ കിട്ടാനാണ് വേണ്ടിയിട്ട്, ചെറിയ ഉരുളയും വലിയ ഉരുളയും അതൊക്കെ ഇങ്ങനെ ഇറച്ചി പോലെ പൊരിച്ചിട്ടൊക്കെ ആൾക്കാർ കഴിക്കുന്നതാണ്. ആര് കഴിക്കുന്നുണ്ടോ പറയണ്ടല്ലോ, വ്യക്തികളാണ് കേട്ടോ. അത് ഇന്ന് നിർത്തണം, സമാധാനം. ഇതിനെ കൊണ്ട് അതെങ്കിലും പോകണം, ഇതെങ്കിലും മഹാടേജറാണ്. അത് കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾ പറയണം. അത് ശരീരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഡയജഷൻ നടക്കത്തില്ല, അതിനൊന്നും കിട്ടാനുണ്ട്. കാരണം ഐ സോയ പ്രോട്ടീൻ്റെ അകത്ത് നിങ്ങൾ ഈ 60 gram പ്രോട്ടീൻ കിട്ടണമെങ്കിൽ ഏകദേശം 160 gram സോയ ബീൻ കഴിക്കണം. 160 gram സോയാബീൻ കഴിക്കണം, എന്നാലാണ് 60 gram പ്രോട്ടീൻ കിട്ടുക. ഇനി ഇത് കിട്ടുമോ ഇല്ലെന്ന് വേറെ കാര്യം. പക്ഷെ ഇതിൻ്റെ കൂടെ ഈ ദേശീയ വന്ന സമയത്ത് അങ്ങനെയാണ്, ഒന്നെടുത്താൽ 2 free, നാലെടുത്താൽ 5 free, അങ്ങനെ ഉണ്ട്. അതുപോലെയാണ് 160 gram കൊണ്ട് നമ്മൾ ഇതെങ്ങനെ കഴിച്ച 160 gram 60 gram പ്രോട്ടീൻ കിട്ടാനാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ കുറെ ചേട്ടന്മാർ എക്സ്ട്രാ കയറി വരും, ഏതാണെന്നറിയാം. ഇതാ ഒന്ന് ഫാറ്റ്, പിന്നീട് ഷുഗർ, പിന്നെ കാർബോഹൈഡ്രേറ്റ്. ഇത് മൂന്ന് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്, ഇതിൻ്റെ കുറവേ ഇല്ല. അതൊക്കെ ഇഷ്ടംപോലെ ശരീരത്തിൽ കിടപ്പുണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ കഴിക്കേണ്ടതല്ല ആവശ്യമുണ്ട്. ഇതിൻ്റെ കൂടെ അധികം അപ്പോ ഏത് പ്രോട്ടീൻ കഴിക്കുന്നുണ്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഷുഡ് ബി വീഗൻ, അനിമൽ സോഴ്സ് അല്ല, പ്യുവർ പ്ലാന്റ് സോഴ്സ്. ഇത് ഐസോലേറ്റഡ് സോയാബീൻ. പിന്നെ സോയാബീൻ അങ്ങനെ തന്നെ കഴിച്ചാൽ, അതുകൂടി പറഞ്ഞുതരാം, റോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഉണ്ടാക്കി വെച്ചില്ല കടയിലൊക്കെ, അത് കഴിച്ചാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ അതിനകത്ത് കുറെ മസാലകളിട്ട് അതിന്റെ ടേസ്റ്റ് തന്നെ എൻഹാൻസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നാക്കിൽ വെക്കാൻ പറ്റത്തില്ല, റൈറ്റ്. ഇനി നാക്കിനെ മാറ്റി ആരോഗ്യത്തിലുള്ളതെന്ന് വിചാരിച്ചാൽ കഴിക്കാറില്ല. ഇത് ശരീരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡൈജസ്റ്റ് ആകട്ടെ, അത് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ, നമ്മൾ അറിയുന്നില്ലാന്നേ ഉള്ളൂ. അവിടെ ഇത് കണ്ടിന്യൂസ് ആയി കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഷൻ വളരെ കുറയും, മോഷൻ കുറയും. പക്ഷെ ആ മോഷൻ കുറയാതിരിക്കുന്ന ചില മസാലകൾ ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ അങ്ങോട്ട് പോകും, നമ്മൾ ചേർത്തു നല്ല നല്ല മോഷനാണ്. പക്ഷെ അല്ല, യു ആർ സ്റ്റിൽ അവിടെയാണ്.
മാക്സിമം മസാലകൾ ഇട്ടിട്ട് ഒരു പരിമിതി ഉണ്ടാക്കും. അപ്പൊ അതങ്ങനെ എന്തെല്ലോ പോകണമായിരിക്കും നല്ല ആരോഗ്യവാനായിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്യുന്നില്ലോ. അപ്പൊ അതാണ് ഒരു സംഭവം. അപ്പൊ അത് കഴിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സോയാബീൻ കുരുക്കൾ എടുക്കും, അതിൽ നിന്നുള്ള പ്രോട്ടീൻ മാത്രം ഐസോലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കുരു നമ്മൾ വിത്തല് അത് നട്ടു കഴിഞ്ഞാല് അത് വളർന്നില്ല, അതിങ്ങനെ മുളയ്ക്കുന്നു. അതിന്റെ പ്രോട്ടീനേഷ്യസ് ഭാഗത്ത് നിന്നാണ് പോകുന്നത്. പ്രോട്ടീൻ വേണമല്ലോ അടുത്ത വളർച്ചുണ്ടാകാൻ. അപ്പോ ആ ഐസോലേറ്റ് ചെയ്തിരിക്കുന്ന ആ പ്രോട്ടീനെ മാത്രം വേർതിരിച്ചെടുത്തിട്ട് പൊടിയാക്കിയിട്ടാണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇത് ഇവിടുന്ന് ഉണ്ടാക്കിയല്ല കേട്ടോ. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐസോലേറ്റഡ് സോയാ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് ഡുപോണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഡുപോണ്ട് നേരിടുമെങ്കിൽ ഡുപോ എന്നേ പറയത്തുള്ളൂ. ഇത് അമേരിക്കൻ കമ്പനി, അവിടെ നിന്നാണ് ഈ പൊടി കൊണ്ടുവന്നത്. ഏറ്റവും ഹൈ ക്വാളിറ്റി, ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഐസോലേറ്റഡ് സോയാ പ്രോട്ടീൻ. സാധാരണഗതിയിൽ പ്രോട്ടീൻ എങ്ങനത്തതായിരിക്കാം നിങ്ങൾ കഴിക്കുന്നത്? ഇത് തന്നെ കഴിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ വെളുത്ത രീതി തന്നെ കഴിക്കണം. കാരണം എന്താ, ഒരു പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫൈബർ ഉണ്ടായിരിക്കും. കാരണം ഈ ഫൈബർ ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവത്തില്ല. അത് ഡൈജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ശരീരം വലിച്ചെടുക്കത്തില്ല. ഇരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാവരും അന്നേരം വെള്ളം കുടിക്കുന്നു. അന്നേരം വെള്ളം കുടിക്കത്തില്ല. ഒന്നുകിൽ ഭക്ഷണം കഴിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പേ വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് 20, 25, 30 ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ കുടിക്കത്തില്ല. അങ്ങനെ കുടിക്കാം, എന്നാൽ മാത്രമേ പ്യുവർ ഡൈജഷൻ നടക്കൂ. എന്താ കാരണം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതാണ് വെള്ളം കൂടി വിട്ടേ. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ, ഇതിന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക? ഓ കഴിക്കാമല്ലോ, ആദ്യം തന്നെ പോയി കഴിക്കും. അതിന് അതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് സോപ്പ് ഉണ്ടായിരിക്കും. ഇല്ലേ നമ്മൾ ചോദിക്കും സോപ്പ് ഉണ്ടേ അല്ലേ, അത്രയും നീറ്റാക്കി കഴുകും. വായ ഒരു 4 പ്രാവശ്യം കഴുകും. അത് വായ കഴുകുന്ന കണ്ടാൽ അടുത്തിരിക്കുന്നവൻ പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല. കംപ്ലീറ്റ് അങ്ങ് ഇറക്കി വിടുന്ന പോലെ തോന്നുന്നു. അതൊന്ന്. രണ്ടാമത്തത്, രണ്ടോ മൂന്നോ നേരം കിട്ടുന്ന സമയം മുഴുവൻ ദൃശ്യം ചെയ്യും. അപ്പൊ ഈ ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിന് ശേഷം എവിടെയെങ്കിലും ചെയ്തിട്ടില്ല. ഭക്ഷണം ഉരുട്ടി ഇവിടുന്ന് വെച്ച് ചവച്ചു, ഈ ഭാഗം വരെ ക്ലീൻ ചെയ്തു, ഇതും ക്ലീൻ ചെയ്തു, ഇതെല്ലാം ക്ലീൻ ചെയ്തു. പക്ഷെ ഇതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് അറിയാൻ പാടുണ്ടോ? അതിനാണ് വെള്ളം കുടിക്കുന്നത്. എന്നാൽ ആ പറഞ്ഞ ചേച്ചിയിലെടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഫാറ്റിനെ ബ്രേക്കപ്പ് ചെയ്യണം. അതിനാണ് ഡിറ്റർജന്റ് ഇടുന്നത്. രസം അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടല്ലേ ഫാറ്റ് സൊല്യൂബിൾ, വാട്ടർ സൊല്യൂബിൾ എന്നൊക്കെ പറഞ്ഞ സംഭവം. അപ്പൊ നമ്മളിതന്നെ കഴിച്ച് ഇങ്ങനെ പിടിച്ച് 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 പിടിച്ചിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ടോ? ഡൈജസ്റ്റീവ് സിസ്റ്റം റഫ് ചിത്രം കാണിച്ചു തരാം. റഫ് ചിത്രം ഇങ്ങനല്ല ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല അവിടെ. നിങ്ങൾ ഇവിടുന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഏതൊക്കെയോ എണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എണ്ണയാണ് ഏറ്റവും വലിയ വിഷയം, കാരണം എണ്ണ എല്ലാം കഴിക്കുന്നത്. അപ്പൊ ഈ എണ്ണ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇതിങ്ങനെ ഭക്ഷണം ഇത് വഴി പോകണ്ടല്ലോ. ഇവിടെയൊക്കെ ഇൻറ്റസ്റ്റൈനില് അല്ലെങ്കിൽ സ്റ്റമക്കില് ഒക്കെ ചെറിയ ചെറിയ ശുശിരങ്ങൾ ഉണ്ട്, റൈറ്റ്? പിന്നെ ഇവിടെ പാൻക്രിയാസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ വരുന്ന ജ്യൂസുകൾ റിലീസായിട്ടാണ് ഈ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആകുന്നത്. എന്തോണോ? അപ്പോൾ ഈ ഡൈജസ്റ്റീവ് ജ്യൂസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഇതൊക്കെ ഈ എണ്ണ വയം കൊണ്ട് കാലാകാലങ്ങളാക്കി ശുശിരങ്ങളൊക്കെ അങ്ങ് പൊട്ടിയിട്ട് അടിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ റിലീസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ചെറുപ്പം കുത്തി കഴിച്ചാൽ എന്തെങ്കിലും ഡൈജസ്റ്റ് ആകുന്നു. അതുപോലെ ഇപ്പം കഴിച്ചാൽ ആകുന്നില്ല. കാരണം നമ്മളെ കുറിച്ച് തന്നെ വേറെ ആരും ഇല്ലല്ലോ. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നില്ല, പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ജാമായി. അപ്പൊ നിങ്ങൾ വെള്ളം ഇതിന്റെ മുകളിൽ തന്നെ കുടിച്ചു കഴിഞ്ഞാൽ ഈ റിലീസ് ചെയ്യുന്നത് ഉടനെ ഡൈലൂട്ട് ചെയ്തു. അപ്പൊ പിന്നെ ഡൈജസ്റ്റ് ചെയ്യാത്തില്ല കാര്യം മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് വെള്ളം കുടിക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഫൈബർ ഇല്ലെങ്കിൽ പ്രോട്ടീൻ കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഐസോലേറ്റഡ് സോയാ പ്രോട്ടീൻ ISP ഇത് 14 വയസ്സ്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 10 ഇയേഴ്സ് മുതൽ എത്ര പ്രായമുള്ളവർക്കും കൊടുക്കായിരുന്നു. എത്ര പാടുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത 3 ആൾക്കാർക്ക് മാത്രം. അതോ പറഞ്ഞേക്കാം, ഒന്ന് തൈറോയിഡ് ഉള്ളവർ കൊടുക്കാൻ പാടില്ല, ഒന്ന് യൂരിക് ആസിഡ് ഉള്ളവർ കൊടുക്കാൻ പാടില്ല, ഒന്ന് കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ കൊടുക്കാൻ പാടില്ല. ഈ 3 ടാർഗറ്റ് വെച്ചിട്ട് ബാക്കി ഏതൊരു വ്യക്തിക്കും ഇത് കൊടുക്കാം. അപ്പം പ്രോട്ടീൻ വിത്ത് ഫൈബർ ആയിരിക്കണം. ആ പ്രോട്ടീൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, കേട്ടില്ല കാര്യം കേട്ടോ.
പത്ത് വയസ്സ് മുതൽ എല്ലാ പ്രായക്കാർക്ക് ഇത് കൊടുക്കുക. എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറയുന്നത്? കാരണം ഇതെല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, അബ്സോർബ് ആവുകയും ചെയ്യും. നല്ല പ്രോട്ടീൻ, ഏറ്റവും ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനെ പിടിക്കാസ് വാല്യൂ ഒന്നുണ്ട്. പിടിക്കാസ് അത് ഒന്നായിരിക്കണം. എന്താണ് പിടിക്കാസ്? പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ. കാരണം ഈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ, ഈ പ്രോട്ടീൻ എന്താ നിങ്ങളെ ശരീരത്തിൽ വർക്കുന്നത്? ഹലോ, ആ നിങ്ങൾ ഈ പ്രോട്ടീൻ്റെ പൊടി കറക്കി കുടിച്ചാൽ ഈ പ്രോട്ടീൻ എന്താ വർക്കുന്നത്? കാരണം പ്രോട്ടീൻ ശരീരത്തിൽ പോയിട്ട് ഡൈജസ്റ്റ് ആയിട്ട് 9 എസൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്കാവും. ഈ എസൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞത് ശരീരത്തിൽ ആവശ്യമുള്ള അമിനോ ആസിഡാണ്. അത് വേണം, എന്നാലേ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങളും നടക്കത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോ അങ്ങനെ 9 എസൻഷ്യൽ അമിനോ ആസിഡ് ഒരു പ്രോട്ടീൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അതെങ്ങനെ കിട്ടുക? പ്രോട്ടീൻ കഴിക്കുന്നു, അതിവിടെ ദഹിക്കുന്നു, ദഹിച്ചു കഴിഞ്ഞിട്ട് അത് എമിനോ ആസിഡായി മാറുന്നു. ആ എമിനോ ആസിഡാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അത് പ്രോട്ടീൻ അല്ല പ്രവർത്തിക്കുന്നത്. ക്ലിയർ? രണ്ടെണ്ണം എക്സാമ്പിൾ പറഞ്ഞത്, ഒന്ന് മുടി. മുടി വല്ലാതെ പൊഴിയുന്ന ആൾക്കാരോട് പറയും പ്രോട്ടീൻ്റെ കുറവായിരിക്കും കേട്ടോ. അങ്ങനെ ആൾക്കാർക്ക് പ്രോട്ടീനെ പറ്റി ഓർമ്മയും, ഇല്ലെങ്കിൽ കിങ്ങി അടിച്ചുകൊണ്ടാവുകയാണ്. അപ്പൊ ഈ പ്രോട്ടീൻ എല്ലാം ആക്ച്വലി ഇവിടെ പ്രവർത്തിക്കുന്നത്, ഈ പ്രോട്ടീൻ ശരിക്കും ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് റിലീസ് ആവും. ആൻഡ് ദിസ് കെരാറ്റിൻ ഈസ് ദി പ്രോട്ടീൻ ഫോർ ഹെയർ. അപ്പൊ ഇത് കഴിക്കുമ്പോൾ കെരാറ്റിൻ കിട്ടിയാൽ മുടിയുണ്ടാവും. അതുപോലെ ലേഡീസിന് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് രക്തത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോ ഇതിന് റിലീസ് ആകുമ്പോൾ കെരാറ്റിൻ പോലെ തന്നെ ഗ്ലോബിൻ എന്ന് പറയുന്ന സംഭവം റിലീസ് ആവും. ഈ ഗ്ലോബിൻ ഈസ് എൻ അമിനോ ആസിഡ് വിച്ച് ഈസ് എ പ്രോട്ടീൻ ഫോർ ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെന്ന് ഫിനിഷ്ഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റും അവിടെ നഖം നോക്കിയാൽ മതി. നഖം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഉണ്ടോ ഇല്ലയോ. ഞാൻ അധികവും ഇങ്ങനെ പരിശോധിക്കേണ്ടി ഇരുന്നിട്ട് എഴുതി കൊടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ നോക്കിയിട്ട് നഖം പിടിക്കും. ഇതാ മനസ്സിലാക്കും, ചില ആൾക്കാർ നല്ല പെയിൻറ്റ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ ഗൂഗിൾ സെർച്ച് നോക്കിയത് ഭീകരമാണ് കേട്ടോ. 2021 സ്റ്റഡിയാ ഈ വർഷത്തെ സ്റ്റഡി റിപ്പോർട്ടാണ്. പിന്നെ എവിടെയായി നാട് വെച്ച കൊറോണ പോകുക? ചൈന ഉണ്ടാക്കിയത് അവിടെ നിന്ന് പോലും അവിടെ ഇരിക്കുമ്പോ ഇവിടെയാ കൂടുതൽ. ഇവിടെ പോകത്തില്ല, കാരണം എന്താ അറിയോ? More than 80% of the people are protein deficient in India. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയോ? ശരീരത്തിൽ മസിൽ അല്ല ഉണ്ടാവുക, ഇങ്ങനെ വേണ്ട ശരീരം ഇങ്ങനെ ഉണ്ടാവുക. കുട്ടിക്ക് പോലത്തെ മത്തളം പോലെയാണ് അവിടെയൊക്കെ. സോ ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് പ്രോട്ടീൻ.